നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ ഭരണമുന്നണിയുടെ ജമിയത്ത് ഉലേമ ഇ ഇസ്ലാം ഫസൽ പാർട്ടിയുടെ സമ്മേളനത്തിനിടെ ചാവേർ ആക്രമണമുണ്ടായതും 50-ൽ അധികം ആളുകൾ കൊല്ലപ്പെട്ടതും പാകിസ്ഥാനെ നടുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം വരെയും ഈ ഒരു സ്ഫോടനത്തിൻ്റെ പിന്നിൽ ആരെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു സംഘടനയും രംഗത്ത് വന്നിരുന്നില്ല. ഇപ്പോൾ ഇതാ ഈ ഒരു സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു സംഘടന രംഗത്ത് വന്നിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന് കടുത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു സംഘടന രംഗത്ത് വന്നതോടെ. തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റാണ് ചാവേർ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അൽ ജസീറയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ചാവേർ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഞായറാഴ്ചയുണ്ടായ സ്ഫോടനത്തിൽ 23 കുട്ടികളടക്കം ഇതുവരെ 54 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. പലരും ആശുപത്രികളിൽ ചികിത്സയിലാണ്. പലരുടെ നില ഗുരുതരമാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് സൂചന. അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം 12 കിലോയോളം സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിക്കി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. പാർട്ടിയുടെ പ്രാദേശിക നേതാവായ മൗലാന സിയാഉള്ളയും ഈ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനിടയിൽ ചാവേർ ആക്രമണത്തിൻ്റെ നടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ട്. പൊട്ടിത്തെറി നടന്ന പ്രദേശത്ത് സൈന്യത്തെയും അർദ്ധ സൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെയും മുന്നണിയുടെ ഇടനിലക്കാരനായ മൗലാന ഫസൂർ റഹ്മാൻ പ്രസംഗിക്കാനിരിക്കെയാണ് സ്ഫോടനമുണ്ടായത്. 2011-ലും 2014-ലും രാഷ്ട്രീയ റാലിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഇയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഖൈബർ പഖ്തൂൺകോ പ്രവിശ്യയിൽ ബജോർ ജില്ലയിലെ ഗറിൽ വൈകിട്ട് 4 മണിയോടെയാണ് ഈ ഒരു സ്ഫോടനമുണ്ടായത്. 400-ഓളം പ്രവർത്തകർ ആ ഒരു വേദിയിൽ അല്ലെങ്കിൽ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. ഒരു നേതാവ് വേദിയിൽ പ്രസംഗിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ചാവേർ ഭീകരൻ പൊട്ടിത്തെറിച്ചത്. അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള ഖൈബർ പഖ്തൂൺക പ്രവിശ്യയിൽ സ്ഫോടനങ്ങൾ പതിവാണ്. ഗുരുതരാവസ്ഥയിലുള്ള പലരെയും ഹെലികോപ്റ്ററിലായിരുന്നു പെഷാവാർ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പാർട്ടി അധ്യക്ഷനായ മൗലാന ഫസലൂർ റഹ്മാൻ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. താലിബാൻ അനുകൂലിയായ മതപണ്ഡിതനാണ് 70-കാരനായ ഫസലൂർ റഹ്മാൻ. മുൻ പാർലമെൻറ്റ് അംഗം മൗലാന ജമാലുദ്ദീൻ, അബ്ദുർ റഷീദ് തുടങ്ങി വേദിയിലുണ്ടായിരുന്ന മറ്റു നേതാക്കളും രക്ഷപ്പെടുകയുണ്ടായി. പാർട്ടിയുടെ ഉന്നത നേതാവും മുൻ സെനറ്റ് അംഗവുമായ ഹാഫിസ് ഹംദുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ തിരക്കുകൾ കാരണം യാത്ര അദ്ദേഹം ഒഴിവാക്കിയിരുന്നു. മതകാര്യ സെനറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ് ഹാഫിസ്. കഴിഞ്ഞയാഴ്ച ഇവിടുത്തെ പള്ളിയിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരുന്നു. എന്തായാലും ആ ഒരു സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റാണ് ഇത്രയും വലിയൊരു സ്ഫോടനം അവിടെ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ സ്ഫോടനങ്ങൾ പതിവ് ആണ് എങ്കിൽ പോലും ഇസ്ലാമിക് സ്റ്റേറ്റാണ് ഈ ഒരു സ്ഫോടനത്തിന് പിന്നിലെന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരു തിരിച്ചടി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.